ഹലോ ഫ്രണ്ട്സ്, മിക്കു റോഗ് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂന്തര കടപ്പുറമാണ്. പൂന്തര കടപ്പുറത്തിലെ എൻ്റെ ബാക്കിൽ കാണുന്ന മടി വലിക്കുന്നതുമായിട്ടുള്ള വിശേഷങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ പൂന്തര കടപ്പുറമാണ്. പൂന്തര കടപ്പുറത്ത് നമ്മൾ മടി വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്കാണെങ്കിൽ വല കിട്ടിയതിന് ശേഷം കരയിലോട്ട് വലിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. ഒരു സൈഡ്, രണ്ട് സൈഡ്, എന്താ രണ്ട് സൈഡും കൂടെ കയറും ഈ സൈഡിൽ എത്തിയിട്ടുണ്ട്. അതായത് കടലിൽ വല വിരിച്ചതിന് ശേഷം അത് കരയിൽ നിന്നിട്ടാണെങ്കിൽ വലിച്ചെടുക്കുന്ന രീതിയാണ്. അത് കടലിൽ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്, കടലിൽ കരയിൽ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഇതിന് എന്തുമാത്രം മീൻ കിട്ടില്ല എന്നുള്ള കേസ് അറിഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ ഇതിന് എഫർട്ട് കൂടുതലാണ് കേസ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ നിന്നിട്ട് മടി വലിക്കുന്നത്. നമ്മുടെ ഈ ഒരു മടി വലിയാണെങ്കിൽ ഇത് കരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇതോ വരികയാണ്, എന്താ ഇതോ ഒരാളാണെങ്കിൽ ആ വലയുടെ അറ്റത്താണെങ്കിൽ തൂങ്ങി കിടപ്പുണ്ട്, ഒരു തെർമോകോളിൽ പിടിച്ചുകൊണ്ട്. അപ്പോൾ മടി വലിച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്. പാട്ടൊക്കെ പാടിയതിന് ശേഷമാണ് നേരെ കരയിലോട്ട് മടി വലച്ച് കയറ്റുന്നത് ഗൈസ്. എത്താറായിട്ടുണ്ട് ഗൈസ്, മടി വലച്ച് എത്താറായിട്ടുണ്ട്, കരയിലോട്ട് എത്താറായിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട്, ഇഷ്ടംപോലെ മീൻ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് മുതലാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു എഫർട്ട് ഉണ്ട്. എഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. ചില അതിൽ കിട്ടുന്ന പ്രതിഫലം ചില സമയത്ത് നല്ലതായിരിക്കും, ചില സമയത്ത് വളരെയധികം സങ്കടകരമായിരിക്കും. ഇങ്ങനെ മടി വലിച്ച സമയത്താണ് മുമ്പ് ഇവിടെ കരയിലാണെങ്കിൽ തിമിങ്കൽ അടിഞ്ഞത് കഴിച്ചു. അതിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ കടലിലോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു. എസ്കൈസ്ത വലയുടെ അറ്റഭാഗം രണ്ട് സൈഡിലുണ്ട്. വലയുടെ അറ്റഭാഗമാണെങ്കിൽ വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. അതാ 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 വലയുടെ മേജറായിട്ടുള്ള ആ ഒരു പോർഷനാണ് ഗൈസ് നമുക്കിന്നടുത്ത് കാണാൻ പറ്റുന്നത്. നോക്കി കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഒരാൾ വന്നിട്ട് തോന്നി ലാസ്റ്റ് നിൽപ്പുണ്ട് മീൻ പോവാതിരിക്കാൻ വേണ്ടി. പുള്ളിക്കാരെയും നീന്തി കയറായിരിക്കും. വല കരയ്ക്ക് എത്താറായിട്ടുണ്ട്. മീൻ എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടെ കരയ്ക്ക് വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. വലിച്ചു കയറ്റി കമോൺ. വല രണ്ട് വലയും കൂടെ അടുപ്പിക്കുന്നു അവിടെ വെച്ചിട്ട്. അടുപ്പിച്ചതിന് ശേഷമാണ് ഇനി കരയ്ക്കോ കയറ്റി വന്നത്. എന്തുമാത്രം എഫർട്ടുണ്ടെന്നായി എഫർട്ട് നോക്കി പാസ് കമോൺ പാസ് കമോൺ പാസ്. അടിക്കും തോറും അങ്ങോട്ട് പൊക്കിക്കൊണ്ടേയിരിക്കും.
പാവം തന്നെ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നോക്കിയത്. ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അല്ലെങ്കിൽ 10-20 സ്റ്റാഫിന് ഇതുകൊണ്ടല്ലേ മുതലാവുള്ളൂ മീന് മാക്സിമം വരട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചെറിയ മീനുകളാണ് ഇഷ്ടം പോലെ ഉള്ളത് കേട്ടോ. മീനെല്ലാം വല കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷമുള്ള വിഷ്വൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. മടി വിളിച്ചതിന് ശേഷമുള്ള വിശ്വാസമാണ് കഴിക്കുന്നത് ഇപ്പോൾ കാണുന്നത്. ഫ്രഷ് ഫ്രഷ് മടി വെളിച്ചതിന് ശേഷം കരയിൽ വെച്ചിട്ട് തരംതിരിക്കുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. മടിയൊക്കെ വലിച്ചതിന് ശേഷം മീനുകളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നു. സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഏത് മീനാണ് കൂടുതലായിട്ടുള്ളത് അത് സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ലേല ചന്തയിലോട്ട് കൊണ്ടുപോകുന്നു. ലേലം വിളിക്കുന്നു. ഇതാണ് പതിവ് കാഴ്ച. അങ്ങനെ ഇതാ അണ്ണന്മാർ രണ്ടുപേർ നല്ല മീനെയും കൊണ്ട്, അതായത് ഇഷ്ടംപോലെയുള്ള മീനുകളെയും കൊണ്ട് നേരക്കടാപ്പുറത്തിലെ ലേലച്ചന്തയിലോട്ട് കൊണ്ടുപോകുന്നതാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്.